ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ബേക്കിംഗ് സ്റ്റോറിയാണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ബേക്കിംഗ് സ്റ്റോറി ഇടാമോ ഇടാമോ എന്ന് വെച്ചിട്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ അടുത്തയച്ചിടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടോ വീഡിയോ ഇടാൻ ഫുൾ ബിസി ആയിരുന്നു കേക്കിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടൈം കിട്ടിയില്ല വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടും കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ ബേക്കിംഗ് സ്റ്റോറി ചെറിയൊരു സ്റ്റോറിയാണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ക്ലാസ്സിന് പോയി പഠിച്ചതാണോ അതുപോലെ ഏത് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തത് തന്നെയാണ് ഞാൻ എങ്ങനെയാണ് ഹോം ബേക്കർ ആയിട്ടുള്ളതെന്നുള്ള സ്റ്റോറി പറയാം ഒരു സുപ്രഭാതത്തിലായതാണ് കേട്ടോ ഞാൻ ഒരിക്കലും എന്താ പറയുക എൻ്റെ ലൈഫിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ഞാനൊരു ഹോം ബേക്കർ ആവുമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു 2 വർഷം മുന്നേ യൂട്യൂബിലൊക്കെ കേക്കിൻ്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ തവണ കേക്ക് ഉണ്ടാക്കി പൊങ്ങി വന്നില്ല പിന്നത്തെ തവണ ജസ്റ്റ് പൊങ്ങി വന്നു പക്ഷെ അത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നത്തെ തവണ ഉണ്ടാക്കി അതും പൊങ്ങി വന്നില്ല അങ്ങനെ ഒരു 6-7 പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ ഞാൻ അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം ഫെയിലായി പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇനി മേലാൽ ഞാൻ കേക്ക് ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചതാണ് കാരണം 7 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടൊക്കെ ഫ്ലോപ്പായി ഒന്നും ശരിയായില്ല കേട്ടോ മെഷർമെന്റ് കപ്സ് അങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഷോപ്പിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ മെഷർമെന്റ് കപ്സും അങ്ങനത്തെ കേക്കിൻ്റെ ടൂൾസ് ഒക്കെ കാണുമ്പോൾ പിന്നെയും മനസ്സിലാഗ്രഹം തുടങ്ങി കേക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ മെഷർമെന്റ് കപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിങ്ങാട് ഒരു റേഷൻ കൂടെ ഉണ്ടാക്കി അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നു കേട്ടോ പൈനാപ്പിൾ കേക്ക് ആയിരുന്നു പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ആ ഒരു സ്പോഞ്ച് ശരിയായപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി നോക്കും ഇടയ്ക്ക് ഫ്ലോപ്പ് ആവട്ടെ അതുപോലെ ഇടയ്ക്ക് റെഡി ആവും ഇടയ്ക്ക് ഫ്ലോപ്പ് ആവും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് കയ്യിൽ ബീറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഡൈനിങ് ടേബിളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ ക്രീം വിസ്ക് വെച്ചിങ്ങാണ്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കയ്യൊക്കെ കടഞ്ഞൊരു വിധാവും കേട്ടോ അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ കേക്ക് റെഡി ആയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ അത്രയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെയിലിങ്ങൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് വീട്ടിൽ കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് കോളേജ് വിട്ടു പോകുമ്പോൾ ഹസ്ബൻഡായിരുന്നു പിക്ക് ചെയ്യാൻ വരിക അപ്പോൾ പോണ വഴിക്ക് ഒരു റെഡ് വെൽവെറ്റ് കഴിച്ചിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ കേട്ടോ അത്രയും കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരുന്നു അത് ഉണ്ടാക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേക്ക് ഇപ്പം എനിക്ക് കേക്കിനോട് തീരെ താല്പര്യമില്ല കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് എന്താ പറയുക മടുത്തു എന്ന് പറയാമല്ലോ ഇപ്പം എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല കേക്ക് കഴിക്കാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയാൽ കേക്ക് വേണം എനിക്ക് അങ്ങനെയായിരുന്നു പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇടയ്ക്ക് ഫ്ലോപ്പ് ആവും ഇടയ്ക്ക് റെഡി ആവും അങ്ങനെയായിരുന്നു എന്നാലും റെഡി ആയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കേക്കൊക്കെ ഒരുപാട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരു കുറച്ചൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അവർക്കൊരു ഗ്രീൻ വെൽവെറ്റ് ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു അവരപ്പോൾ അപ്പോൾ അവർ കഴിച്ചപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത മാസം എനിക്ക് ഒരു കേക്ക് വേണം ഞാൻ ഓർഡർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെയിലൊന്നും ചെയ്യാറില്ല ജസ്റ്റ് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ സെയിലിംഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്യുക എനിക്ക് നിൻ്റെ കേക്ക് മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്താ പറയുക ഭയങ്കര പേടിയായിരുന്നു കാരണം പുറത്തേക്ക് കേക്ക് സെയിൽ ചെയ്യുക എന്താ പറയുക ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേക്ക് സെയിലിംഗ് ഒന്നും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് വീട്ടിലുണ്ടാക്കാന്നല്ലാതെ പുറത്തേക്ക് കേക്ക് കൊടുക്കുക എന്നുള്ളൊരു മനസ്സിൽ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർ എൻ്റെ കേക്ക് തന്നെ വേണം ഞാൻ കുറേ ഒഴിഞ്ഞു മാറാൻ നിന്നു പക്ഷെ എൻ്റെ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനാണ് കേക്ക് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ അവരെന്നെ വീണ്ടും സെക്കൻഡ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് 2 ഓർഡറും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായനായിരുന്നു ഉണ്ടാക്കി കൊടുത്തത് പിന്നെ എല്ലാവരും പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിക്കോന്ന് അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി എൻ്റെ കേക്കിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി എനിക്ക് ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാനൊരു ബിസിനസ് നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ നമ്പറൊക്കെ പബ്ലിസിറ്റി കൊടുത്തപ്പോൾ എല്ലാവരും ആ നമ്പറിലേക്ക് വിളിച്ചിങ്ങോട് കേക്ക് ഓർഡർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഞാൻ കേക്ക് സെയിൽ ചെയ്യുമെന്നുള്ളത് വീട്ടിൽ ജസ്റ്റ് ഉണ്ടാക്കുക എന്നല്ലാതെ കേക്ക് റെഡി ആയിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല എന്താ പറയുക നിർത്തിപ്പോയ ആളായിരുന്നു ഞാൻ മേലാൽ കേക്ക് ഉണ്ടാക്കില്ല എന്ന് പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് കൂടി അങ്ങനെ ഇപ്പോൾ ഇതുവരെ എത്തി
യൂട്യൂബിലൂടെ തന്നെ ഞാൻ റെസിപ്പീസും കാര്യങ്ങളൊക്കെ പഠിച്ചത് അപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോ ഇരുന്ന് കാണുമായിരുന്നു കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ ഞാൻ എല്ലാ റെസിപ്പീസും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എൻ്റേതായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ അതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഓരോ മിസ്റ്റേക്കും ഞാൻ തന്നെ റെഡിയാക്കി അങ്ങനെ ഇവിടെ വരെ എത്തി കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ശരിയാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ കേക്കിൻ്റെ ഒരുപാട് പിക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നെ ഫോണ്ടൻ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഫോണ്ടൻ്റെ റെസിപ്പി തപ്പാൻ തുടങ്ങി. അങ്ങനെ ഫോണ്ടൻ്റെ റെസിപ്പി ഒരുപാട് കണ്ട് അങ്ങനെ ഞാൻ ഫോണ്ടൻ്റ് ഉണ്ടാക്കി. ഫസ്റ്റത്തെ പ്രാവശ്യം ഫ്ലോപ്പായി. എന്നാലും ഞാൻ കേക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങാണ്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ഫോണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഓർഡർ കിട്ടിയിട്ടാണ്. അപ്പം അത് ഒന്നും കൂടെ ശരിയായി. പിന്നെ ഞാനതൊരു ഫ്രണ്ടിനായതുകൊണ്ട് കുഴപ്പമില്ല, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റ് ശരിയായാൽ മാത്രമേ ഞാൻ എനിക്ക് ഇതുപോലത്തെ കേക്ക് ഡെക്കറേഷൻ ചെയ്ത് തരുള്ളൂ, ഫോണ്ടൻറ്റ് ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ടുള്ള കേക്ക് ചെയ്ത് തരുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റ് ശരിയായപ്പോൾ ഞാൻ ഒരു വെഹിക്കിൾ തീമായിരുന്നു അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ തലേ ദിവസം കേക്കിലേക്ക് ഫോണ്ട ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ രാത്രി 3 മണിവരെ ഉറക്കൊഴിച്ചിങ്ങോട്ട് ഉണ്ടാക്കിയ ഡെക്കറേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടോ. എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മെൽറ്റായിട്ടുണ്ട് കുഴപ്പമുണ്ടോ എന്ന്. പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ എക്സ്ട്രാ ക്യാഷ് ഒന്നും വേണ്ടിയിട്ട് മേടിക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്, ആ മെൽറ്റിംഗ് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അടിപൊളിയായിട്ടുണ്ട്, കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തു നിന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ മെൽറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കംപ്ലയിൻ്റ് കൊണ്ട് വരുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഫോണ്ടൻറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്ന്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിലൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോണ്ടൻറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്കറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയി പഠിച്ചാലുള്ളവരെ നമുക്കറിയാം. പിന്നത്തെ പ്രാവശ്യം ഞാൻ ഡെലിവറി ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങിയത്. അതുപോലെ എൻ്റെ ഓരോ മിസ്റ്റേക്കും ഫോണ്ടൻറ്റിലായാലും കേക്കിലായാലും ഓരോ മിസ്റ്റേക്കും ഞാൻ എന്താ പറയുക, ഓരോ മിസ്റ്റേക്കും എനിക്ക് വന്ന് അതിലൂടെ ഞാൻ മിസ്റ്റേക്കൊക്കെ മാറ്റിയെടുത്ത് നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തതാണ് ഇപ്പം എൻ്റെ കേക്ക് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ റെഡി ആവണമെന്നൊന്നുമില്ല. എൻ്റെ കേക്കായാലും ഫോണ്ടൻ്റ് ആയാലും ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴൊന്നും എൻ്റെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 7 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് റെഡി ആവാഞ്ഞിട്ട് ഇട്ട് പോയതാണ്. പിന്നത്തെ പ്രാവശ്യമാണ് 8-ാമത്തെ പ്രാവശ്യം എൻ്റെ റെഡി ആവുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇങ്ങനെ 1-ാമത്തെ 2-ാമത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 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 ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളത് ശരിയാവാണ്. ശരിയായി ശരിയായി വരുമ്പോൾ നമുക്ക് ഓരോ മിസ്റ്റേക്കും നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായ ലെവലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ഹോം ബേക്കർ ആവാം കേട്ടോ. അതുപോലെ എനിക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഫാമിലിയിലാണെങ്കിലും ആരും ഒരു ഹോം ബേക്കർ അല്ലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് ആണെങ്കിലും ആരും ഒരു ഹോം ബേക്കർ, എനിക്കറിയുന്ന ആരും ഒരു ഹോം ബേക്കർ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഡൗട്ട് ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മിസ്റ്റേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് റെഡിയാക്കി എടുക്കട്ടോ. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ മിസ്റ്റേക്സൊക്കെ റെഡിയാക്കി എടുത്തത്. ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കേക്കിൻ്റെ റേറ്റ്, ഫോണ്ടൻ ഡെക്കറേഷൻ്റെ റേറ്റൊക്കെ ഞാൻ ആദ്യം വളരെ കുറച്ചിട്ടായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ റേറ്റ് നല്ലോണം കുറച്ചിട്ടായിരുന്നു സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട്. എനിക്ക് ഫോണ്ടൻറ്റിനെ എത്ര മേടിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരു പെരുന്തൽമണ്ണ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളൊരു കേക്കിൻ്റെ പേജ് കണ്ടു. അങ്ങനെ അവരടുത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരുടെ കേക്കിൻ്റെ പ്രൈസൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടിട്ടോ. എൻ്റെ കേക്കിൻ്റെ ഡബിൾ റേറ്റാണ് അവരൊക്കെ മേടിക്കുന്നത് ഫോണ്ട ഡെക്കറേഷന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫോണ്ടൻറ്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല റേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവർ എൻ്റെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇത്രയൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ അവർ അന്തം വിട്ടിട്ടോ. അവരെൻ്റെ പേജിലെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിക്സൊക്കെ നല്ല അടിപൊളിയാണ്, പിന്നെ എന്താ റേറ്റ് കൂട്ടി മേടിച്ചാൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റേറ്റ്, ഫോണിൻ്റെ റേറ്റ് ഇടാൻ തുടങ്ങിയത്. പിന്നെ ഓരോ ഡെക്കറേഷൻ കാണുമ്പോഴും അതും എത്ര റിസ്ക് ഉണ്ട്, അതിലെത്ര ഫോണ്ടൻ്റ് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ റേറ്റ് ഇടുന്നത് കേട്ടോ. എന്നാലും അവരുടെ റേറ്റിൻ്റെ അത്ര എപ്പോഴും എൻ്റെ റേറ്റ് എത്തില്ല. അവരുടെ റേറ്റിനെക്കാട്ടിന് കുറച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ ഡെക്കറേഷൻസൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി കേട്ടോ. ആദ്യം എനിക്ക് എപ്പോഴും എപ്പോഴും ഓർഡേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാസത്തിൽ 2 ഓർഡർ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഓർഡേഴ്സ് ഇങ്ങനെ വരാനിങ്ങനെ തുടങ്ങി.
പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേക്കിന്റെ ഓർഡേഴ്സ് ഒരുപാട് കിട്ടാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കി അത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാൻ നോക്കി. പിന്നെ അതിൽ ഒരുപാട് ചെയ്തിട്ടുള്ള കേക്സിൻ്റെ ഒരുപാട് പിക്സ് പോസ്റ്റ് ചെയ്യുക, നല്ല ഭംഗിയിലുള്ള പിക്സ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. നമ്മളെ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആണോ അത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുക, അതിൽ നല്ല നല്ല കേക്കിൻ്റെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾക്കും തീർച്ചയായിട്ടും നല്ല ഓർഡേഴ്സ് കിട്ടും. ഫസ്റ്റ് ഒന്നും ഓർഡേഴ്സ് അങ്ങനെ ഒരുപാട് കിട്ടണമെന്നില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡള്ളായിട്ട് ഇരിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും, പക്ഷെ കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ നിങ്ങൾ അതുവരെ എന്താ പറയുക, നല്ല നല്ല കേക്കിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഒരു പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്മും കൂടെ എടുത്തിട്ട് ആ നമ്പർ നിങ്ങൾ പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കുക. ഓരോ പോസ്റ്ററും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിൻ്റെ താഴെ നിങ്ങൾ നമ്പറൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആ നമ്പറിലായിട്ട് കോൺടാക്ട് ചെയ്യും, അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങും. ഡെക്കറേഷൻസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു ഡെക്കറേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. അപ്പോൾ കസ്റ്റമർ ഏത് ഡെക്കറേഷൻ പറഞ്ഞാലും ഞാൻ അത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഡെക്കറേഷനുള്ള ഓർഡേഴ്സ് വരുന്ന കേട്ടോ, ഭയങ്കര ഇഷ്ടം. ഡെക്കറേഷന് വേണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ഓരോ ഡെക്കറേഷൻസ് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമല്ല, പക്ഷെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റത്തെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ പേടിച്ചിട്ടതൊന്നും ഒഴിവാക്കി പോയരുത്, അതൊക്കെ ധൈര്യത്തോടെ തന്നെ ഏറ്റെടുക്കുക. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഓർഡർ മാക്സിമം ഒഴിവാക്കാൻ നോക്കി, അങ്ങനെ ആ ഒരു ഓർഡർ എടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഹോം ബേക്കർ ആവാനേ എവിടെയും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് തന്നെ യൂട്യൂബ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കൂടെയാണ് ഈ റെസിപ്പീസൊക്കെ പഠിച്ചെടുത്തത്. ഡെക്കറേഷൻസ് പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. റെസിപ്പീസൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കി നമ്മളെ മിസ്റ്റേക്സൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹോം ബേക്കർ ആവാം. അപ്പോൾ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എന്തായാലും എനിക്ക് എന്തായാലും ആരും പറഞ്ഞുതരാമെന്നുണ്ടായിരുന്നില്ല, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതുവരെ എത്തിയത്. അപ്പോൾ എൻ്റെ ഒരവസ്ഥ നിങ്ങൾക്ക് വരണ്ട, നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ വിളിക്കാവുന്നതൊക്കെയാണ് കേട്ടോ. എനിക്ക് ഡെയിലി ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്, കോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പിലെ മെസ്സേജിനൊക്കെ അധികം ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് രാത്രിയാവും, കാരണം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ രാത്രി ഫ്രീ ആവുള്ളൂ. അപ്പോൾ രാത്രി ആയിരിക്കും ഞാൻ റിപ്ലൈ എല്ലാവർക്കും കൊടുക്കുക. ചിലപ്പോൾ ഒരു ദിവസം ക്യാപ്പൊക്കെ വരും റിപ്ലൈ കൊടുക്കാൻ, കാരണം അത്രയും കേക്കിൻ്റെ ഓർഡേഴ്സ് ഓവർലോഡ് ആകുമ്പോൾ എനിക്ക് ഓൺലൈനിലൊന്നും കയറാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ആകെ ക്ഷീണിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലും ഫ്രീ ആകുമ്പോൾ എന്തായാലും അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും കേട്ടോ. അപ്പോൾ ബിസി ആകുമ്പോഴാണ് റിപ്ലൈ ലേറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും റിപ്ലൈ എന്തായാലും ഞാൻ തന്നിരിക്കും. അതുപോലെ കോൾസ് ഒരുപാട് വരുന്നുണ്ട്, കോൾസൊക്കെ ചിലത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ഫോണിൻ്റെയൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലായിരിക്കും വിളിക്കുക. അപ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല കേട്ടോ. അതുപോലെ കേക്കൊക്കെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്തും കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും വിളിക്കുക. ആ ഒരു സമയത്തൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചില കോഴ്സൊന്നും അറ്റൻഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഫ്രീ ആകുമ്പോൾ എന്തായാലും ഞാൻ ആരെ വിളിച്ചാലും ഞാൻ ഫോൺ എടുത്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കാത്തതിൻ്റെ കാരണം ബിസി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബേക്കിങ്ങിൻ്റെ ക്ലാസ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാനൊരു ക്ലാസ് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്ലാസ് എങ്ങനെയാണ് എടുത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എന്താണെന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ക്ലാസ്സൊന്നും എടുത്ത് കൊടുക്കാത്തത്. ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് പ്ലീസ് ക്ലാസ് എടുത്ത് തരുമോ ക്ലാസ് എടുത്ത് തരുമോ എന്ന് പറഞ്ഞിട്ട്, കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന കേക്സൊക്കെ യൂട്യൂബിൽ വീഡിയോ എടുത്തിടുന്നുണ്ട്, അതുപോലെ എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയുള്ളൂ, അത് യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെ എക്സ്ട്രാ വേറൊരു ക്ലാസ് എനിക്ക് വെച്ചെടുക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്യാനാണെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഓവനില്ല കേട്ടോ. ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഞാൻ ഗ്യാസിലാണ് ബേക്ക് ചെയ്യുന്നത്. അതുപോലെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുക, അത്രയും ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു ഐഡിയ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് ക്ലാസ് ഒന്നും എടുക്കാത്തത് കേട്ടോ. അതുപോലെ നമുക്കിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ കേക്ക് ഉണ്ടാക്കി അത് ഡെലിവറി ചെയ്ത് അവരെ വീട്ടിലെത്തി അവർ കട്ട് ചെയ്ത് നല്ലൊരു അഭിപ്രായം പറയുന്നത് വരെ നമുക്ക് മനസ്സിനുള്ളിൽ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. ഓരോ ഹോം ബേക്കേഴ്സിനും അറിയായിരിക്കും അത് കട്ട് ചെയ്യുന്നത് വരെയുള്ള ടെൻഷൻ എത്രത്തോളം ആവുന്നത്.
ഒത്തിരി പേര് പറയാനുണ്ട് ഡെക്കറേഷൻ ഉള്ള കേക്കിന്റെ ഓർഡേഴ്സ് വരുമ്പോൾ പേടിയാണ്. അപ്പോൾ പേടിച്ചിങ്ങാട്ട് നിങ്ങളത് ക്യാൻസൽ ചെയ്യരുത്. നിങ്ങൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ അത് ഏറ്റെടുക്കണം, നന്നായിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോ വർക്ക്സും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷൻസും കോണ്ടന്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കേക്കിൻ്റെ പിക്സ് കാണാം. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ കേക്ക്, അതുപോലെ ഫസ്റ്റ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള കേക്ക്, ഫസ്റ്റ് എൻ്റെ ഫോണ്ടൻറ്റിൻ്റെ ഓർഡറുള്ള കേക്ക്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കേക്കും ഇപ്പോഴത്തെ കേക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ കേക്ക് അത്ര പെർഫെക്റ്റായിട്ടല്ലായിരുന്നു, പിന്നെ പെർഫെക്റ്റായി ഇങ്ങനെ വന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് നേരെ മനസ്സിലാവും, ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആയാലും അത്ര നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഫസ്റ്റ് രണ്ട് മൂന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് എൻ്റെ പെർഫെക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിരിക്കണ്ട. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ പിക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫസ്റ്റത്തെ കേക്ക് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കേക്ക് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആരും സങ്കടപ്പെടേണ്ട, പെർഫെക്റ്റ് ആവുന്നില്ല എന്ന്. നിങ്ങൾക്കൂടെ എന്തായാലും കഴിയും, കാരണം ഞാൻ എത്ര പ്രാവശ്യം സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടാണ് അറിയോ എൻ്റെ റെഡി ആയത്. ഇനി ഒരിക്കലും കേക്ക് ഉണ്ടാക്കില്ല എന്ന് തീരുമാനിച്ചൊരാളാണ് ഞാൻ. ആ ഞാനിപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലൊരു ഹോം ബേക്കർ ആവാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ കേക്ക്, പൈനാപ്പിൾ കേക്ക്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഐസിംഗ് ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഫോണ്ടൻ കേക്കാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു കേക്കിൽ ഫുള്ളായിട്ട് ഫോണ്ടന് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഹാർട്ട് ഷേപ്പ് ഫോണ്ടൻ്റ് ആണ്. ഈ കേക്ക് ഫുള്ളായിട്ട് ഫോണ്ടന് കവർ ചെയ്തപ്പോൾ ഫോണ്ടൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് റെഡ് വെൽവെറ്റ് ആയിരുന്നു. അപ്പോൾ ആ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചിൻ്റെ ക്രംസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അരിച്ചിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫോണ്ടൻ്റെ പൊട്ടിയതൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ഫോണ്ടൻ്റെയൊക്കെ കവർ ചെയ്ത് ഈ ഒരു ഹേർട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഇത് മെൽറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഫോണ്ടൻ്റെ കറക്റ്റ് നല്ല ടൈറ്റായിട്ട് ഡ്രൈ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ലൂസായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്ന് അപ്പോഴും എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഇതെനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ, 1 kg വാഞ്ചോ ആണ്. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസും വേണം, അതുപോലെ ഒരു ബുള്ളറ്റും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ചോക്ലേറ്റ് കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തുങ്ങാണ്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വരച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെയായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കേക്കിന് ഞാൻ എക്സ്ട്രാ ഡെക്കറേഷൻ റേറ്റ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 1 kg വാഞ്ചോക്ക് അന്ന് 700 രൂപക്കാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത്. വാഞ്ചോക്ക് ഇവിടുത്തെ ബേക്കറി ഷോപ്പിലൊക്കെ 1000 ഉണ്ട് 1 kg. ഇപ്പം ഞാൻ 950 സെയിൽ ചെയ്യുന്നത്. അപ്പം അന്ന് 700 ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ള ഫോണ്ടൻ്റെ തീം കേക്ക്. അപ്പോൾ ഒരു വെഹിക്കിൾ തീം കേക്ക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും ആ ലോറിയും കാറും എന്നൊക്കെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അത് മെൽറ്റ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ, എല്ലായിടത്തും ഈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു കേക്കിന് ഞാൻ ഡെക്കറേഷൻ എക്സ്ട്രാ ഒന്നും റേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു, 700 രൂപയായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് ഓർഡർ കിട്ടിയിട്ടുള്ള ഫോണ്ടൻ്റെ തീം കേക്ക്. അപ്പോൾ ഇതിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, കോണ്ടൻറ്റ് ഉണ്ടാക്കിയപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഇതുണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആവുന്നില്ല. പഞ്ചസാരൻ്റെ തരികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നിരുന്നു, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ക്ലീനായിട്ട് ഇതുണ്ടാക്കാൻ പറ്റിയില്ല. എനിക്ക് കേക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അധികം ഫോണ്ടൻ വർക്ക്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഫോണ്ടൻ വർക്ക്സ് ആണ്, ഇപ്പോഴും എനിക്ക് കൂടുതലും ഫോണ്ടൻ വർക്ക്സ് തന്നെയാണ് ഓർഡേഴ്സ് കിട്ടാറുള്ളത്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ടൂട്ടയർ കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിന് വലിയ ഹൈറ്റൊന്നുമില്ല. അപ്പോൾ ഇതും ഒരു ഫോണ്ടൻ്റെ തീമായിട്ട് ക്രിസ്മസിൻ്റെ ഒരു തീമിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ടൂട്ടയർ കേക്കാണ് ഇത്. ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ കേക്കാണ് കേട്ടോ, ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും നല്ല പെർഫെക്റ്റ് ആവില്ല, പിന്നെ ചെയ്ത് വരുമ്പോഴേ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബേക്കിംഗ് സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തിന് ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.